ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 2012 സെക്കൻഡ് ഷോ കഴിയുന്ന സമയത്ത് ഞാൻ ആക്ച്വലി രൂപം എടുത്ത് പറഞ്ഞൊരു സബ്ജക്റ്റാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അന്ന് ഞങ്ങള് ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സിനിമയാണ്, ഒരു ഡ്രീമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അന്ന് ഞങ്ങൾ ചെയ്ത പറഞ്ഞ പടം എന്ന് പറയുന്നത് കുടിച്ചു പടമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും വലിയൊരു പടം എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിട്ട് നിർമ്മിക്കുകയാണ്. അതിനുശേഷം ദുഃഖം എന്ന് പറയുന്ന ആള് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മെയിൻ കാരണം. കാരണം അദ്ദേഹം ഈ പറഞ്ഞ അക്രോസ് ഇൻഡസ്ട്രീസിൽ പോലും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് പുതിയൊരു മാർക്കറ്റും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ ഒറ്റ റീസൺ കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ്, അപ്പൊ എന്തുകൊണ്ട് ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിന് ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കൺസീവ് ചെയ്തൊരു സാധനമാണ്. അപ്പം ഞങ്ങളെ അത്രയും അറിയുന്ന വേറെ ആൾക്കാരായിരുന്നു. ഇത് പല ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസിലും ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് ബിഗ് സ്ക്രീനു വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം അതിനെ മനസ്സിലാക്കി ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഞങ്ങളെ പോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്രയും ഇതിന്റെ പേഴ്സ്പെക്റ്റീവ് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് 84 ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും ചുറ്റുപാടുകളിൽ വെരി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന് ഒരുപാട് റിസർച്ചിന്റെ ആവശ്യമുണ്ട്. റീക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിസൈനർ, പ്രധാനം കോസ്റ്റ്യൂം ഡിസൈനർ, പ്രവീണർമാർ, മിനിസ്ട്രീമർ, ഒരുപാട് ടെക്നീഷ്യൻസ് ഇതിന്റെ സപ്പോർട്ടായിട്ട് മുന്നിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ് ഇതൊക്കെ ഞാൻ പഠിക്കണം. ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്കറിയാൻ പറ്റില്ല എന്താണ് ചെയ്യേണ്ടതുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര പറഞ്ഞിട്ട് ഒരു ടൈമും സാധനങ്ങളും നോക്കി ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഈ കാലഘട്ടവും അതിന്റെ ആംബിയൻസ് ഒക്കെ ഇവര് കറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തോന്നുന്നു. അതാണ് ഇതിൽ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്. ആ ഒരു കാലഘട്ടം നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണം. അപ്പൊ നമ്മളവിടെ വന്ന് നിൽക്കുമ്പോ ആ ക്യാരക്ടറിന് ഒരു ഡിഫറെന്റ് ഉണ്ടാവും. ആ കോസ്റ്റ്യൂംസ്, ആ സെറ്റിങ്സ് ഇതൊക്കെയാണ് ഒരു ആക്ടറിനെ കൂടുതൽ സഹായിക്കുന്നത്, ഒരു ക്യാരക്ടറായി മാറുക. അത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ആ ഡയറക്ടേഴ്സ് ആയിട്ട് നടക്കുന്നു, കോസ്റ്റ്യൂമേഴ്സ് ആയിട്ട് നടക്കുന്നു, ഇതെല്ലാം നോക്കി നടക്കുന്ന നിമിഷം ശ്രീനാഥും ഞങ്ങൾക്കത്രയും അങ്ങനെ ഒരു ആംബിയൻസ് 84 ആംബിയൻസ് ഞങ്ങളുടെ കയ്യിലുള്ള തീപ്പത്തി സിഗരറ്റ് ഞങ്ങൾ ഓടിക്കുന്നതല്ലേ, ഞങ്ങൾ കുടിക്കുന്ന കാലത്ത് മനസ്സിലായോ, ഇതെല്ലാം ഞങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിരുന്നു കറക്റ്റായി. ഞാൻ 83 അപ്പൊ ഞാൻ അന്ന് എന്റെ കുട്ടിക്കാലത്ത് കൊച്ചുങ്ങളെ മടിയിൽ വെച്ചിട്ട് അച്ഛന്മാരെ സിഗരറ്റ് പിടിക്കും, തിയേറ്ററിൽ സിഗരറ്റ് പിടിക്കും, കല്യാണത്തിന് ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവർക്കും സിഗരറ്റ് കൊടുക്കും. പെട്ടെന്നാണ് സിഗരറ്റ് ഭയങ്കര വിരോധമായി പോയി എല്ലാവരും. അതായത് ആ കാലയളവില് ഇഷ്ടം പോലെ വലിച്ചു തള്ളിയവര് പിന്നീട് ഇതൊക്കെ നിരോധിച്ചു, മനസ്സിലായ. അപ്പോ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് സിഗരറ്റ് വലിക്കുന്നത് തന്നെയാണ് മെയിൻ ആയിട്ട്. അപ്പനായാലും അപ്പൂപ്പനാണെങ്കിലും വലിയപ്പനാണെങ്കിലും എല്ലാവരും വീട്ടിലിരുന്ന് കൊച്ചുങ്ങളെ മടിയിൽ വെച്ചു തുളത്തിയിരുന്നില്ല സിഗരറ്റ് വലിക്കും. അപ്പൊ അതിന് അത് തീപിടിയായിരുന്നു ആദ്യം. അത് ശൈലകാരന് ഓരോരോ കേസാണ്. ഞങ്ങളൊരു പടം കാണുമ്പോഴത്തേക്കും ഇയാളാണ് തോന്നുന്നത് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ആ ഫുൾ ഷൂട്ട് നമ്മളൊക്കെ ഒരു കുറച്ചൊരു ഡിസ്റ്റൻസ് ഇവരുടെ ശൈലത്ത് വന്നു. ശൈലകളെല്ലാം വന്നു ഇന്നൊരു വ്യക്തിയായിട്ട് തന്നെ തോന്നുന്നു. ശ്രീനാഥ് എനിക്ക് അത്രയും ഫ്രീഡം തന്നിരുന്നു ആ ക്യാരക്ടർ. എന്തും ചെയ്യാം, അങ്ങനെ പ്രീ പ്ലാൻ ആയിട്ടുള്ള ഇപ്പൊ കുറുപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില ക്യാരക്ടേഴ്സിന് അങ്ങനെയുള്ള ഫ്രീഡം ഉണ്ടോ? അതാണ് ആ ക്യാരക്ടറിന്റെ പ്രത്യേകത. അത്രയേ ഉള്ളൂ. ഒരു സാധനം എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. അതായത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിക്കുന്ന ആക്ടേഴ്സും മറ്റൊരു അഭിനയിക്കുന്നവരും. ഫസ്റ്റ് പറഞ്ഞു